നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര സിരകളിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ ആവേശം പകരുന്ന വരികളാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പി വി അൻവർ എന്ന ഒരു മാടമ്പി കേരള സമൂഹത്തിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന വിഷം, തുപ്പിക്കൊണ്ടിരിക്കുന്ന വിഷം എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹം ഒരു വിശുദ്ധൻ്റെ പരിവേഷം ദേഹത്ത് എടുത്ത് അണിഞ്ഞതിന് ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നേരെ ചെന്ന് പതിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. മറ്റ് ചില സമയങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എം ആർ അജിത് കുമാറിനെതിരെ തുടർച്ചയായ ആരോപണങ്ങളാണ്, പി ശശിക്കെതിരെ തുടർച്ചയായ ആരോപണങ്ങളാണ്, അതിനുശേഷം പിന്നീട് പ്രതിപക്ഷ നേതാവിനെതിരെ തുടർച്ചയായ ആരോപണങ്ങളാണ്. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ ഇദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്ന ശക്തി ഏതാണ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എന്ന് പറയാം. ഇതിനൊടുവിൽ നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ആ ഉത്തരം എന്ന് പറയുന്നത് പി വി അൻവറിനെയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആയിട്ടുള്ള, എം ഡി എന്ന് അവകാശപ്പെടുന്ന, ഇത് ഇത്രേ പറയുന്നുള്ളൂ, അദ്ദേഹം അതിൻ്റെ എം ഡി ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ എം ഡി എന്ന് അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിനും സംഘപരിവാറിന് വേണ്ടി കേരളത്തിലെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള അച്ചാരം വാങ്ങിയതിന് ശേഷമാണ് ഈ ആരോപണങ്ങൾ ഇവർ ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ പി വി അൻവറിൻ്റെ സ്വൈര്യവിഹാരത്തിന്, കൊള്ളയ്ക്ക്, കൊള്ളിവെപ്പിന്, മാഫിയ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കാത്ത ശശിധരൻ എന്ന എസ് പിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ തുടങ്ങി ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ ആരാധ്യ പുരുഷനായി മാറിയിരിക്കുകയാണ്. ഞാൻ പറയുന്നു, പി വി അൻവർ കള്ളനാണ്, പി വി അൻവർ എൽ ഡി എഫിനെ ഒറ്റുകയാണ്. അതോടൊപ്പം തന്നെ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി, മറ്റു തരത്തിലൊരു മുതലാളിയാണ് അദ്ദേഹം, എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരേ രീതിയിൽ തകർത്ത് ഇവിടെ സംഘപരിവാർ ശക്തികളൊക്കെ, സംഘപരിവാർ ശക്തികളെ മാറ്റിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വളരെ വലിയൊരു ഡീൽ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചിട്ട്. കാരണം ഇതിനൊക്കെ പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. ഈ ആൻഡോ അഗസ്റ്റിൻ്റെ ബിസിനസ്സിലെ ചില എന്താ ഒളിച്ചു വെച്ചിരിക്കുന്ന കുറേയധികം രഹസ്യങ്ങളുണ്ട്. അത് നമ്മൾ ഖാനയിൽ തുടങ്ങി, ഖാനയിൽ നിന്നും ആരംഭിച്ച് ആഫ്രിക്കയിലെ ഖാനയിൽ നിന്ന് തുടങ്ങി മലേഷ്യ വഴി, ജി സി സി വഴി, യു എസ് എ വഴി കേരളത്തിൽ എത്തിച്ചേരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇ ഡി അന്വേഷണം, ആൻഡോയ്ക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം എവിടെയെത്തി? നമ്മൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇ ഡി അന്വേഷണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ചോദിക്കേണ്ടത് ആൻഡോയ്ക്കെതിരെ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു, അതെവിടെ എത്തി? ഗോകുലം ഗോപാലൻ്റെ മാമൻ്റെ മകനല്ലോ ആൻഡോ അഗസ്റ്റിൻ? എന്തിനാണ് ഗോകുലം ഗോപാലൻ ആൻഡോ അഗസ്റ്റിന് പണം നൽകിയിരിക്കുന്നത്? പി വി അൻവറിന് ആഫ്രിക്കയിലുള്ള ബിസിനസ് എന്താണ്? ഖനനമാണ്. ആൻഡോയ്ക്ക് ഇവിടെ നമ്മളുടെ ആഫ്രിക്കയിലുള്ള ബിസിനസ് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയണ്ടേ, വിളിച്ചു പറയണ്ടേ? കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തെയും എൽ ഡി എഫ് സംവിധാനത്തെയും തകർക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആൻഡോ അഗസ്റ്റിനും പി വി അൻവറും കേരളത്തിലെ മലയാളികളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. അല്ല, ഇതിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ റിപ്പോർട്ടർ ടി വിൻ്റെ എം ഡി എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സാങ്കേതികമായിട്ട് എം ഡി സ്ഥാനത്തിരിക്കുന്ന ഈ ആൻഡോ അഗസ്റ്റിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നുള്ള അന്വേഷിക്കുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം, ഈ കേരളത്തിലുള്ള മറ്റ് പല ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരെയും മറ്റൊക്കെ അടിവേരുകൾ തേടിയുള്ള യാത്രകളാണ് ഈ ജേർണലിസ്റ്റുകളെല്ലാം നടത്തുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വിക്ക്, റിപ്പോർട്ടർ ടി വി നടത്തുന്ന ഇത്തരം ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരും എൻക്വയറി നടത്താത്തത്, അല്ലെങ്കിൽ അതിൻ്റെ അടിവേരുകൾ തേടി യാത്ര ചെയ്യാത്തത് എന്നുള്ളത് അത്ഭുതകരമാണ്. ഇപ്പൊ ടി വി പ്രസാദ് ആണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ സ്റ്റാർ റിപ്പോർട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ടി വി പ്രസാദ് യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളിലൊക്കെ, ഇപ്പൊ ഖാനയിലായാലും ശരി, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇവർക്ക് ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സൈറ്റിൽ നമുക്ക് നോക്കി കാണുന്നത്. മലേഷ്യയിലും അതുപോലെ തന്നെ യു എസിലും ജി സി സി രാജ്യങ്ങളിലൊക്കെ അരുൺകുമാർ പോട്ടെ, കാരണം കുതിരപ്പുറത്ത് പോയ ഒട്ടകപ്പുറത്ത് പോകേണ്ടി ഈ രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് ഓഫീസുണ്ട്, ഇവർക്ക് കോൺടാക്ട് നമ്പറുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളിൽ എന്താണ് ഇവർക്ക് ബിസിനസ് എന്നതിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല. അജ്ഞാതമാണ്, നിഗൂഢമാണ് ഇവരുടെ ഈ ഏരിയയിലുള്ള ബിസിനസ്. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പണം വന്നത്? ഇവരുടെ സാമ്പത്തികമായ ഇത്രയും വലിയ അടിത്തറ എങ്ങനെയാണ് ഇവർ കെട്ടിപ്പൊക്കിയത്? ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കാൻ വേണ്ടി ഇവർക്ക് ആരൊക്കെയാണ് ഇവരെ സഹായിച്ചത് തുടങ്ങിയ വലിയ അന്വേഷണങ്ങൾ. ഇപ്പം ഗോകുലം ഗോപാലൻ ത്രൂ ഇവർക്ക് കാശ് വന്നു എന്ന് പറയുന്നത് ഗോകുലം ഗോപാലിന് മാത്രമാണ്, ഡെയിലി കോടികൾ വരുമാനമുള്ള ആൾ. കാരണം നിരവധി സ്റ്റേറ്റുകൾ
ഓഫീസുകളിൽ ഈ ചിട്ടിക്കമ്പനിയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലിന് ഒരു ദിവസം വരുന്ന പണം എന്ന് പറയുന്നത് വലിയ തുകയാണ്, ഹ്യൂജ് എമൗണ്ട് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലിന് മാത്രമേ ഇത്തരം ഡീലിങ്സ് നടത്താൻ പറ്റൂ, അല്ലെങ്കിൽ ഈ നമ്മുടെ സർക്കാരിനെയൊക്കെ കൃത്യമായി ബോധിപ്പിക്കാനുള്ള ചില ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ളൂ എന്ന് നമ്മൾ കാണണം. അതുകൊണ്ടാണ് പലരും ഗോകുലം ഗോപാലൻ ത്രൂ പണം ഇവിടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൊണ്ടുവരാനൊക്കെ ഒരു ഒരു പാലമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഗോകുലം ഗോപാലൻ ഇത്തരത്തിലുള്ള തട്ടിപ്പിലൂടെയാണ് കാണാനുണ്ടാക്കുന്നത് വെച്ചാൽ അല്ല, പക്ഷേ എങ്കിൽ പോലും ഇവരുടെയൊക്കെ ഇടനിലക്കാരനായി ഗോകുലം ഗോപാലൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു ആരോപണമാണ്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് രാജ്യത്തുള്ള സംവിധാനങ്ങളൊന്നും ഇവരെയൊന്നും തൊടാത്തതെന്ന് വെച്ചാൽ അവിടെയാണ് സിബി പറഞ്ഞ രാഷ്ട്രീയം എന്നുള്ളത്. അതായത് ബി ജെ പിക്ക് പിന്നെ കേരളത്തിൽ കൃത്യമായിട്ട് ഒരു കൃത്യമായൊരു മണ്ണൊരുക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ കേരള രാഷ്ട്രീയം കലുഷിതമായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും സി പി എം വലിയ പ്രതിരോധത്തിലാണ്, മുഖ്യമന്ത്രി പ്രതിരോധത്തിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ ഈ യഥാർത്ഥത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളും കുറേ കാലമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ആരോപണമായി ഇവിടെ ഉണ്ടായിരുന്നു. അതിന് കൃത്യമായി തെളിവുകൾ നൽകുന്ന ചില പിന്നെ ആരോപണങ്ങളാണ് ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ ആർ എസ് എസ് നേതാക്കന്മാരും എ ഡി ജി പി പൂരം കലക്കാൻ വേണ്ടി പോയി എന്നുള്ളതല്ല, എ ഡി ജി പി അജിത് കുമാർ ഈ ബി ജെ പിയുടെ അല്ല ആർ എസ് എസിൻ്റെ പ്രമുഖനായ ഒരു ദേശീയ നേതാവുമായി ദത്താത്രേയയുമായിട്ട് തൃശ്ശൂരിൽ വെച്ച് 2023 മെയ് മാസം 22-ാം തീയതി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ് ഒരു ആരോപണം. അപ്പോൾ ഈ ആരോപണം യഥാർത്ഥത്തിൽ ഇപ്പം സുരേന്ദ്രൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് 23-ൽ പിന്നെ കൂടാലോചന നടത്തിയിട്ട് 24-ൽ പൂരം കലക്കുക എന്ന് പറയുന്നത് ആർക്കാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ പൂരം കലക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല ആർ എസ് എസിന്റെ നേതാവിനെ അല്ലെങ്കിൽ ഈ പിന്നെ കൂടിക്കാഴ്ച എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത്. ദേശീയ തലത്തിൽ ഈ ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ഈ ബി ജെ പിയെ നിയന്ത്രിക്കുന്നതെന്നും ആർ എസ് എസിന്റെ മാത്രം പിന്നെ പിന്തുണയുണ്ടെങ്കിൽ ബി ജെ പിയെ പൂർണ്ണമായും ബി ജെ പി നേതാക്കന്മാരെ കേന്ദ്രമന്ത്രിമാരെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയതും കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ അന്തർധാരക്ക് തുടക്കമിട്ടതും. ഇപ്പം ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാതെ ബി ജെ പിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഈ വിഷയത്തിൽ. അതുകൊണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കണ്ടു, വെറും ആർ എസ് എസ് നേതാക്കന്മാരെ എല്ലാം കണ്ടിട്ടില്ലെന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ പ്രഗത്ഭരായ പല ബി ജെ പി നേതാക്കന്മാരെയും ഇപ്പം പ്രകാശ് ജാവ്ഡേക്കർ പോലുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ആളെ കണ്ടിട്ടുണ്ട്, ഡൽഹിയിൽ തന്നെയുള്ള പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ പിന്നെ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി എന്നുള്ളതിൽ നമ്മുടെ ഗഡ്കരിയെ പല തവണ പിന്നെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. ഗഡ്കരി തിരുവനന്തപുരത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഭവനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലൊരു ബന്ധമായി മാത്രം നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം, പക്ഷേ അതായിരുന്നില്ല സംഭവം. ഗഡ്കരിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായ സൗഹൃദം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില അന്തർധാരകളുടെ ഫലമായിട്ടാണ്. അപ്പോൾ സാറേ ഈ പറയുന്ന ബന്ധങ്ങൾക്കെല്ലാം അടിസ്ഥാനം അല്ല അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പി വി അൻവറിനെയും ആൻഡോ അഗസ്റ്റിനെയും ബി ജെ പി പർച്ചേസ്. അത് നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഭരണം പിടിക്കണമെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം തകർക്കേണ്ടതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫിലുള്ള അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള ജനങ്ങളുടെ ഒരു ആഭിമുഖ്യം എന്ന് പറയുന്നത് അത് ദീർഘകാലമായി ആളുകളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കോൺഗ്രസിനായാലും ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുപാട് ഏരിയകളുണ്ട്. നമുക്കറിയാം ഈ പിന്നെ യു ഡി എഫിന് വലിയ മേൽക്കൈയുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം മലപ്പുറം പോലുള്ള ജില്ലകളിൽ യു ഡി എഫിന് വലിയ മേൽക്കൈയുണ്ട് എന്ന് നമുക്കറിയാം. അവിടുത്തെ ലീഗാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. അപ്പോൾ ലീഗിനെ തകർക്കുക, കോൺഗ്രസിനെ തകർക്കുക, ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും തകർക്കുക, ഈ ഇതിലൂടെ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയൂ എന്നത് ബി ജെ പിക്ക് അറിയാം. സാർ ഇതിനകത്ത് വലിയൊരു വസ്തുത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ പി വി അൻവറിനെ എന്തുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള സംശയവും കേരളത്തിലെ ജനങ്ങൾക്ക് വരാത്ത രീതിയിലാണ് ഇവർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പി വി അൻവർ ഒരു ആരോപണം ഉന്നയിക്കുന്നു, പി വി അൻവർ ആരായിരുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ അല്ല. അത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ കൃത്യമായി മാധ്യമപ്രവർത്തകരോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നിങ്ങൾ ആദ്യ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും പി വി അൻവർ ജയിച്ചു വന്ന ആദ്യഘട്ടത്തിലും രണ്ടാമത് ജയിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മാഫിയ തലവനായിട്ടും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരനായിട്ടും അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയിട്ടാണ് നിങ്ങൾ ചിത്രീകരിച്ചത്. അത് നമുക്കറിയാം കക്കടം പോയുള്ള ഈ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിച്ചഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ നിരവധിയായ വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ വിചാരണ ചെയ്ത ആൾ തന്നെയാണ് പി വി അൻവർ. പക്ഷേ
ഒരു സുപ്രഭാതത്തിൽ പി വി അൻവർ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ നടക്കുന്ന വലിയ അഴിമതിയെക്കുറിച്ചും അതുപോലെ തന്നെ പോലീസ് രാജിനെക്കുറിച്ചും പോലീസ് നടത്തുന്ന അല്ലെങ്കിൽ പോലീസും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന നിഗൂഢമായ ഒരുപാട് പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചൊക്കെയാണ് അൻവർ പറഞ്ഞത്. സാർ, ഈ അൻവർ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന സംവിധാനം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിലുണ്ടെന്ന്, അതിപ്പോ അത് നമ്മൾ കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ഒരു 50 വർഷത്തെ കാലത്തെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ചരിത്രം തന്നെയാണ്. പക്ഷേ ഈ സ്വർണ്ണക്കള്ളക്കടത്തെല്ലാം അവസാനിക്കേണ്ടത് ഇപ്പോൾ അൻവറിന്റെ ആവശ്യമാണ്. അൻവറിനെ സംബന്ധിച്ചിട്ട് അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അൻവറിന് ഒന്നെങ്കിൽ സംസ്ഥാനത്ത് മന്ത്രിയാവണം, സംസ്ഥാനത്തെ മന്ത്രിയാവാൻ അൻവറിന് സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഓഫർ അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ പരസ്യമായിട്ട് വ്യക്തത വരാത്തതിനാൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിനുള്ള ഒരു അവസരം ഇദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കാമെന്നാണ് പറയുന്നത്. ഈ ആഫ്രിക്കയിൽ ആൻഡോയ്ക്ക് എന്താ ബിസിനസ് എന്താണെന്നും അതോടൊപ്പം തന്നെ നമുക്ക് അൻവറിന്റെ ബിസിനസ് എന്താണെന്ന് നമുക്കറിയാം, സ്വർണ്ണ ഖനനമാണ്. ഈ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം ഇന്ത്യയിലേക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലൂടെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് പി വി അൻവറിനുള്ളത്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പി വി അൻവർ കേരളത്തിലെ ഈ രണ്ട് മുന്നണികളെയും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെയൊക്കെ കുറെ മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാള് ഇദ്ദേഹം ഈ മാധ്യമം ഇപ്പൊ 24 എന്ന് പറഞ്ഞ ചാനല്, അത് ഗോകുലം ഗോപാലിനാണ് ഇത് മേജർ ഷെയർ ഉള്ളത്. ശ്രീകണ്ഠൻ സാർ അതിലുള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ടകൾ അതിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഈ ഇലക്ഷന്റെ അവസാന സമയങ്ങളിലൊക്കെ 24 ന്യൂസിന്റെ ചായ്വ് സംഘപരിവാർ സൈഡിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനമായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. അല്ലെ സിബി, അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞത്, ആൻഡ്രോ അഗസ്റ്റിന്റെ ധനം എവിടുന്ന് വന്നു, ഇദ്ദേഹത്തിന്റെ സ്രോതസ് എവിടെയാന്ന് വെച്ചാൽ എന്റെ ദുരൂഹതയുണ്ട് എന്ന് നമ്മൾ കാണുന്നത്. ഇപ്പൊ ആൻഡ്രോ അഗസ്റ്റിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, നേരത്തെ അദ്ദേഹം ആംഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലൊക്കെ പരസ്യം ചെയ്തു, അന്ന് തന്നെ അറസ്റ്റിലായിപ്പോയി. അപ്പൊ അത് അവിടെ തകർന്നു. പിന്നീട് നമ്മൾ അദ്ദേഹത്തെ വീണ്ടും ചർച്ചയിൽ വരുന്നത് വയനാട്ടിൽ നടന്ന മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ്. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളായ 3 പേരും അറസ്റ്റിലാക്കപ്പെടുന്നു. ഈ സമയത്തൊക്കെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു ഇവരുടെ അറസ്റ്റിന്, അതുപോലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യദ്രോഹികളായി ചിത്രീകരിച്ചിരുന്നു അവരെ. എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സീനൊക്കെ നമ്മൾ എല്ലാ പത്രങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ചാനലുകളിലൊക്കെ കണ്ടതാണ്. ഈ ഇതിനു ശേഷമാണ് അഗസ്റ്റിൻ സഹോദരന്മാർ വലിയ രീതിയിലുള്ള നീക്കം നടത്തുന്നതും വലിയ മാധ്യമ മുതലാളിമാരാകുന്നതിൻ്റെ തന്നെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് ഈ സമൂഹത്തിന് മുമ്പിലേക്ക് ഗവൺമെന്റിൻ്റെ ശ്രദ്ധയിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളുടെ നിയന്ത്രണത്തിൽ എങ്ങനെയാണ് സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി എങ്ങനെയാണ് ഇവർക്ക് ഒരു ചാനലിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? അല്ല സിബി, ഈ ലൈസൻസ് നേരത്തെ നികേഷിന്റെ കയ്യിലുള്ള ലൈസൻസ് ആണ്. ലൈസൻസ് ഇവരുടെ കമ്പനിക്ക് കമ്പനിക്ക് കൈമാറുന്ന സമയത്തും അതിലെ ഡയറക്ടേഴ്സിന്റെ എല്ലാം നോർമലി അതിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് ആ ലൈസൻസ് അവർക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കെ ഈ ലൈസൻസ് ഏത് ബിനാമികളുടെ പേരിലാണ് എന്ന് പുറം ലോകം അറിയട്ടെന്നേ. അതല്ലെ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചാനൽ ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതിനു മുമ്പ് ഒരു ചാനലിലൂടെ ടിവി ന്യൂ എന്ന് പറഞ്ഞൊരു ചാനല് ഇവിടെ വന്നിരുന്നതാണ്. ആ ടിവി ന്യൂ എന്ന് പറഞ്ഞ ചാനലിന്റെ ഡയറക്ടർക്ക് ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ലൈസൻസ് അവർക്ക് ലഭിക്കാതെ വന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ, പി വി അൻവർ ആദ്യമായിട്ട് ഈ ആരോപണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ നിന്ന് കാണാതെ പോയ റോപ്പിന്റെ പേരിലാണ്. 2000 കിലോഗ്രാം റോപ്പ് പരാതി കൊടുത്തു. ആ പരാതിയിൽ വൻ അന്വേഷണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എസ് പിയെ സമീപിക്കുന്നത്. എസ് പിയുമായിട്ട് അദ്ദേഹത്തിന് ചെറിയ പിണക്കങ്ങൾ വന്നതോടുകൂടി ഈ എസ് പിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. എം ആർ അജിത് കുമാറും പി ശശിയും ഒക്കെ ആയിട്ട് നല്ല അടുത്ത ബന്ധമാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എങ്ങനെയും ആ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്ന ഒരൊറ്റ ദുരുദ്ദേശത്തോടുകൂടിയാണ് ഇദ്ദേഹം ഓരോ ദിവസവും, കാരണം ചില സാഹചര്യങ്ങളിൽ ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിലെ സത്യവും അസത്യവും ഗവൺമെന്റ് സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ബാക്കി സമയത്ത് നമുക്ക് മാധ്യമങ്ങൾക്ക് വിമർശിക്കാം അവരെ. പക്ഷെ അതൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി
അതായത് സി പി എമ്മിനകത്ത് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ സി പി ഐ സി പി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. എൽ ഡി എഫിൽ പ്രശ്നങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് നേരെ ഇപ്പോൾ പൂരം കലക്കാൻ വേണ്ടിയിട്ട് എ ഡി ജി പിയുടെ കൂട് നേതാവ് പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നു. യു ഡി എഫിനകത്തും എൽ ഡി എഫിനകത്തും പ്രശ്നം സൃഷ്ടിച്ച് ഇവിടെ ബി ജെ പിക്ക് കളമൊരുക്കി കൊടുക്കുക എന്നൊരു വലിയ അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അല്ല, അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് പി വി അൻവറിനെ പോലെയുള്ള ഒരാൾക്ക് ഈ വലിയ കേരളത്തിൽ വലിയ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇതിന്റെ പിറകിൽ മറ്റ് ഇത്തരത്തിൽ സി വി പറഞ്ഞത് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ യഥാർത്ഥ വലിയ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പി വി അൻവറിന് അത്തരത്തിലുള്ള വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ട് മാറാനുള്ള ഓഫറൊക്കെ കൊടുത്തിട്ടാണ് ബി ജെ പി അദ്ദേഹത്തെ ഇതിൽ കളത്തിലിറക്കിയതെങ്കിൽ എങ്ങനെയാണ് ബി ജെ പി ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കളിപ്പാവിയായിട്ട് എങ്ങനെയാണ് പി വി അൻവർ മാറിയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ വലിയ സംവിധാനങ്ങളില്ല, ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പാളിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ പി വി അൻവറിനെ സംബന്ധിച്ച് പി വി അൻവറിനെതിരെയും ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ വിദേശ നിക്ഷേപങ്ങളും വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ സെൻട്രൽ ഏജൻസിയുടെ പിടുത്തം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സറണ്ടർ കൂടിയാണിത്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ ഇദ്ദേഹം മത്സരിക്കുന്ന നിലമ്പൂരിലും വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളും വോട്ട് ബാങ്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് പി വി അൻവർ എന്ന് പറയുന്നത്. പി വി അൻവറിനെ ലക്ഷ്യം വെക്കുന്നത്, പി വി അൻവർ ഇപ്പോൾ എല്ലാവർക്കും ഒരു ആരാധ്യ പുരുഷനാണ് കേരളത്തിൽ. ദിവസം കൊണ്ട് വീരനായകനായ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരിക്കുന്നത് പോലീസിനെയാണ്. പോലീസിന്റെ ഉള്ളിലുള്ള നിരവധിയായ വിഷയങ്ങളാണ് അദ്ദേഹം പുറത്തുകൊണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലീസിൽ ആകമാനം വലിയ കുഴപ്പങ്ങളുണ്ടെന്നും പോലീസിൽ പലരും വലിയ ഞരമ്പ് രോഗികളാണ് എന്നുള്ള, അതായത് കാമാസക്തിയുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് പോലീസിലെന്നും, പോലീസിൽ ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് പരാതി പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസ് സേന ആകെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ശശിധരനെതിരെ ആണ് ആദ്യം അക്രമമായിട്ട് ഇദ്ദേഹം വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് ശശിധരനെ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല എന്ന് കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. ശശിധരനിലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം പെട്ടെന്ന് തന്നെ മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പിന്നീട് സുജിത് ദാസിനെയും അതുപോലെ തന്നെ മരമൊഴി കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി ബെന്നിയൊക്കെയാണ് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്. ബെന്നിക്കെതിരെ ലൈംഗിക ആരോപണം വരുന്നു, സുജിത്തിനെതിരെ ലൈംഗിക ആരോപണം വരുന്നു, ഈ കേസുമായി അവർ മുന്നോട്ട് പോകുന്നു. ഇതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട്. ശരിക്കും ഈ എ ഡി ജി പി അജിത് കുമാറിനെ മാത്രമല്ല ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്, നിരവധി പോലീസ് ഓഫീസർമാരെ ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനെതിരെ ഏതൊക്കെ പോലീസുകാർ എന്തെല്ലാം നടപടികൾക്ക് മുതിർന്നിട്ടുണ്ടോ അവരെ എല്ലാം ആരോപണ മുനയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മളും പോകാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഒഴിച്ച് വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സ് ആയിട്ടിരിക്കുന്നത്. അവരുടെ പെരുമാറ്റം വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ ഇന്ന് തന്നെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ഈവനിങ്ങിൽ വിടാനിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു എസ് എച്ച് ഒ ഒരു 20 വയസ്സുള്ളൊരു പെൺകുട്ടി ആ എസ് എച്ച് ഒ പറഞ്ഞത് അനുസരിക്കാതെ വന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതം, അവരുടെ അവരെ തട്ടിപ്പുകാരത്തിയാക്കി മാറ്റി 20 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് അങ്ങനത്തെ ചില ചുരുക്കം ചില സംഭവങ്ങൾ ഒഴിച്ചാൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ജനസൗഹൃദമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് വയ്യ. പിന്നെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പരാതിയായിട്ട് വരട്ടെ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഈ പി വി അൻവർ പരാതി ഉന്നയിക്കേണ്ടിയിരുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിലല്ല, പാർട്ടിക്കകത്തായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കകത്തായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് അകത്തായിരുന്നുവെങ്കിൽ സർക്കാരിനത് കൃത്യമായിട്ട് അന്വേഷിക്കാമായിരുന്നു. ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കയ്യോടെ പിടിക്കാമായിരുന്നു. അല്ല, പക്ഷേ ഇതിൽ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു സംഭവം, ആഭ്യന്തരവകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇന്നേ വരെ ഒരു 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 കൃത്യമായിട്ടൊരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളത് വലിയ അത്ഭുതകരമാണ്. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തരവകുപ്പിനെതിരെ അതിഭീകരമായ അത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അൻവർ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ മുഹമ്മദ് റിയാസ് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യം പിണറായി വിജയൻ തന്നെയെന്ന്. അദ്ദേഹം ഇന്നലെ പത്രക്കാരെക്കളോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യം പിണറായി വിജയൻ തന്നെയെന്ന്. ഇത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടല്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ മൗനം ഇത് കൂടുതൽ കൂടുതൽ ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ സംശയം ജനിപ്പിക്കുന്നു. അത് വലിയ വിഷയമാണ്. കാരണം ഇത് അൻവറിനെ ഇവർ പർച്ചേസ് ചെയ്താണ്, ആർ എസ് എസ് പർച്ചേസ് ചെയ്യാണ് അല്ലെങ്കിൽ ബി ജെ പി സംവിധാനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ അൻവറിനെ പർച്ചേസ് ചെയ്തെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് പറയണം,
ഇന്റലിജൻസ് സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടെന്നല്ലേ നമ്മളിൽ വിശ്വസിക്കേണ്ടത്? സാർ, ആരെങ്കിലും പ്രതീക്ഷിക്കുമെന്ന് അൻവറിനെ പോലെയുള്ള ഒരാളെ ബി ജെ പി പർച്ചേസ് ചെയ്യുമെന്ന് ഒരാളെങ്കിലും വിശ്വസിക്കും? നമ്മൾക്ക് ഇത്രയും വിശ്വാസ്യകരമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു വിവരം ലഭിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പരസ്യമായിട്ട് പറയുന്നത്. ഞാനിത് പലരുമായിട്ട് ആലോചിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നീ ഒരു ദിവസം കൊണ്ട് ആൻഡോ അഗസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ് നീ അന്വേഷിച്ചു പോയാൽ നീ ഒരു ദിവസം ഏതെങ്കിലും ഒരു ലോറിക്കടിയിൽ പെടുമെന്നോട് പറഞ്ഞവരുണ്ട്. ധൈര്യമാണ്, ലോറിക്കടിയിൽ പോകാൻ നമ്മൾ തയ്യാറാണ്. ആൻഡോ അഗസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചു പോകുന്നതിന്റെ പേരിൽ നമ്മൾ ലോറിക്കടിയിൽ പെടുകയാണെങ്കിൽ പെട്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ആ പി വി അൻവറിനെ സംഘപരിവാർ ശക്തികൾ വിലക്കെടുത്തിരിക്കുകയാണ്. കെ സുരേന്ദ്രന് പോലും ഇതറിയത്തില്ല. സുരേഷ് ഗോപിയൊക്കെ ഒരു ദിവസം കെട്ടിയിറക്കി ഇവിടെ സൂപ്പർ സ്റ്റാറാക്കി തൃശ്ശൂർ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതിനു മുമ്പ് പലരുണ്ടല്ലോ. ഇപ്പൊ ആനന്ദ ബോസിനെ വെസ്റ്റ് ബംഗാളിൽ ഗവർണറാക്കി. കേരളത്തിലെ ഏതെങ്കിലും ഒരു ബി ജെ പിക്കാരൻ അറിഞ്ഞോ? ഇവിടെ കിടന്ന് വെയിലും കൊണ്ട് നോട്ടീസ് ഒട്ടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് തല്ലും കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകന് ഒരു ജനപ്രതിനിധി ആവാൻ പറ്റിയിട്ടുണ്ടോ? എം എൽ എ ആവാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ എം എൽ എ ഒന്നും ആവാൻ പറ്റില്ല എങ്കിലും പക്ഷേ പോലും ഈ സുരേഷ് ഗോപി അവിടെ വിജയിപ്പിച്ചെടുക്കുന്നതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഈ സംഘപരിവാർ ശക്തിയുമായിട്ട് പിണറായി വിജയൻ്റെ ചില പോലീസും അതുപോലെ തന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെടുന്ന ചില ശക്തികളും ശ്രമം നടത്തിയിട്ടുണ്ടെന്നും ആ ശ്രമം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ശ്രമം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അത് ശരിയാണ് സാറേ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും യു ഡി എഫിനെതിരെയും, മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെയും പറയേണ്ടി വരും. കാരണം സി പി ഐക്കകത്ത് സി പി ഐയെ കൊണ്ട് സി പി എമ്മിനെ വിമർശിക്കുന്നതിലൂടെ സി പി എം എൽ ഡി എഫിനകത്തൊരു പ്രശ്നം സൃഷ്ടിക്കപ്പെടുകയാണ്. എൻ സി പിക്ക് അകത്ത് ഓൾറെഡി പ്രശ്നങ്ങളുണ്ട്. ശ്രേയാംസ് കുമാർക്ക് ഏത് സമയവും ഒരു 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 എന്താ പറയുക, ഒരു കാര്യത്തിനായി വെയിറ്റ് ചെയ്യുകയാണ്. ഏത് സമയത്തും ഒരു വടി കിട്ടിയാൽ അടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ് ശ്രേയാംസ് കുമാർ. ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്കൊന്നും ഇവിടെ എൻ സി പിക്കും അതുപോലെ തന്നെ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്കൊന്നും എൽ ഡി എഫിലോ വലിയ റോളൊന്നും ഇല്ല എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത്. പക്ഷേ സാർ, ഇതൊക്കെ ജനം മടുക്കത്തില്ല. രാഷ്ട്രീയ അരാജകത്വം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ യു ഡി എഫിനകത്തും എൽ ഡി എഫിന്റെ നേതാക്കന്മാർക്കുമെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഈ ആരോപണങ്ങൾ ഈ റിപ്പോർട്ടർ ചാനലിലൂടെ, രണ്ട് ചാനലാണ് ഈ മാനിപ്പുലേറ്റേഴ്സിന്റെ കയ്യിലുണ്ട് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് റിപ്പോർട്ടർ ചാനലും ഒന്ന് 24 ന്യൂസ്. 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ സാർ എന്ന് പറയുന്ന ഒരാളോട് കേരള സമൂഹത്തിലുള്ള വിശ്വാസ്യത കൊണ്ട് മാത്രമാണ് അതിപ്പോഴും അതേ രീതിയിൽ നിൽക്കുന്നത്. അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഈ ഗോകുലം ഗോപാലന്റെ ഒക്കെ സംഘപരിവാർ ബന്ധങ്ങൾ വെച്ചിട്ടുള്ള വാർത്തകൾ അതിൽ കയറുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. അല്ല, മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ പറ്റും, പൊളിറ്റിക്കൽ അജണ്ടകൾ, ചില അജണ്ടകളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കിയെടുക്കാൻ പറ്റും, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഇതിൽ കൃത്യമായി അന്വേഷണം നടത്തേണ്ടത്. ഇനിയെങ്കിലും പിണറായി വിജയൻ മൗനം പിടിഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആഭ്യന്തര വകുപ്പിനെ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്, ഇതിൽ സത്യമുണ്ടോ എന്നുള്ള ചില എൻക്വയറികൾ നടത്തേണ്ടതുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഈ എ ഡി ജി പിക്കെതിരെയും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥർ, ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉണ്ടായ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതായത് നിരവധി സ്വർണ്ണക്കടത്തുകൾക്ക് നേതൃത്വം നൽകി ഒരു ഒറ്റ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സുജിത് ദാസ് ഏതാണ്ട് 150 കിലോയോളം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ പിടിച്ചു വന്നു. ഇത് കസ്റ്റംസും അതുപോലെ തന്നെ പോലീസും തമ്മിലുണ്ടായ ചില നീക്കുപോക്കുകളാണ്, ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും വലിയ ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സുജിത് ദാസ് തന്നെ പി വി അൻവറിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ, ഞാൻ എ ഡി ജി, ഞാൻ ഡി ജി പി അവതരണം വരെ ഞാൻ താങ്കളുടെ കാൽക്കീഴിൽ അടിമയാണ്. അപ്പൊ ഇതില് ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരള പോലീസ് എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നത്, പി വി അൻവർ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്, വളരെ രൂക്ഷമായ ഒരു വിഷയമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് തന്നെയാണ് അപ്പുറത്തേക്ക്. ഇതിൽ വസ്തുതയുണ്ടോ? ഉണ്ടെങ്കിൽ പോലീസിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ, ഒന്ന് രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട്, കൊലക്കേസുമായി ബന്ധപ്പെട്ടും ഒരാളുടെ മാമി എന്ന ആളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരണം. എന്താണ് ഇതിലെ സത്യമെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഈ കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾക്കുണ്ട്. ഈ മാമിയുടെ കേസ് ഓൾറെഡി ഇപ്പൊ ക്രൈംബ്രാഞ്ചിന് വിട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ സർക്കാർ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗിനേക്കാൾ അപ്പുറത്ത് ആക്ഷന്റെ ആളാണ്. അദ്ദേഹം ഡയലോഗുകൾ പറയാൻ വേണ്ടി നിൽക്കാറില്ല, സാധാരണ ആക്ഷൻ എടുത്താണ് കാണിക്കാറ്. കാരണം ഒരു കാര്യം ഞാൻ കുറച്ചുകൂടി വ്യക്തത വരുത്തി പറഞ്ഞുതരാം. കാരണം മറുനാടൻ ഷാജൻ സ്കറിയ, അദ്ദേഹം ഒരു ദിവസം 3-4 വീഡിയോ പി വി അൻവറിനെതിരെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന വീഡിയോയിലെല്ലാം പിണറായി വിജയനെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ ഇത്രയധികം വീഡിയോ ഈ മറുനാടൻ ഷാജൻ ചെയ്തുകൊണ്ട് പി വി അൻവറിനെതിരെ ചെയ്യുമ്പോഴും, ആദ്യ ദിവസം ഉന്നയിച്ച 2 കോടി രൂപ അജിത് കുമാറിന് കൊടുത്തു, എം ആർ അജിത് കുമാറിന് കൊടുത്തു എന്ന ആരോപണത്തിന് ശേഷം, പിന്നെ അതിനെക്കുറിച്ച് ഒരക്ഷരം പി വി അൻവർ മിണ്ടുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, സംഘപരിവാർ ശക്തികൾ കൃത്യമായി ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറുനാടൻ ഷാജൻ ഇത് നമുക്കറിയാം, സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള പല വാർത്തകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ആളാണ്,
അദ്ദേഹത്തിനെതിരെ ഇനി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പി സി ജോർജ്, പി വി അൻവറിനെ എന്നും എതിർത്തിട്ടുള്ള പി സി ജോർജ് ഇന്നലെ പറയുകയാണ് പി വി അൻവർ പറഞ്ഞിട്ടുള്ളത് സത്യമാണെന്ന്. അല്ല, ഇത് പി വി അൻവർ ഈ പണി എടുക്കുന്നതിന് മുന്നിൽ ഈ പണി എടുത്തോണ്ടിരുന്ന ആള് പി സി ജോർജ് ആയിരുന്നു. അപ്പൊ പി സി ജോർജിന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് ഈ റോളിൽ നിന്ന് മാറി പി വി അൻവറിലേക്ക് ഈ റോള് മാറി എന്നുള്ളതാണ്. ഇപ്പൊ വിക്കിലീക്സ് പോലെ എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള ഈ ഇത്തരത്തിലെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുത്തോണ്ടേയിരിക്കുകയാണ് പി വി അൻവർ. പി വി അൻവറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയൊരു കച്ചവടക്കാരനാണ്. ആൻഡോ അഗസ്റ്റിനോട് ഞങ്ങൾ പറയാനുള്ളത്, നിങ്ങളും വലിയൊരു കച്ചവടക്കാരനാണ്. പക്ഷെ കേരള രാഷ്ട്രീയത്തെ കച്ചവടം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഒരു മാധ്യമം ഉണ്ടായിരിക്കാം. പി വി അൻവറിന്റെ പിന്നാലെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് മാധ്യമങ്ങളും ഉണ്ടാകാം. എങ്കിൽ മലയാളികളായിട്ടുള്ള സാധാരണക്കാരെ വിഡ്ഢികളാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഈ വാർത്തകൾ ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഇതിന് തുടർച്ചകളുണ്ടാവും. ആ തുടർച്ചകളെ നിങ്ങൾ ഭയക്കേണ്ടതായിട്ട് തന്നെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.